ഞാൻ സോപ്പിടുകയാണെന്ന് ധരിക്കരുത്. സുഹൃത്തുക്കളെ, അസർബൈജാനിലും ജോർജിയയിലും ലഹള, ബാൾട്ടിക് രാജ്യങ്ങൾ നേരത്തെ പോയി. അതോടെ റഷ്യ തീർന്നു. യൂറോപ്പിലാണെങ്കിൽ പരക്കെ സാമ്പത്തികമാണ്. ഈ പ്രതിസന്ധി ആര് തരണം ചെയ്യും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കണ്ട രാജ്യങ്ങളിൽ പോകാതെ ഇവിടത്തെ കാര്യം പറഞ്ഞല്ലപ്പാ. ഇവിടെ എന്തോന്ന് കാര്യം തമ്മിൽ തല്ലിച്ചാകാവുന്നല്ലാതെ. ഈ അവസരം നോക്കി മെഡിറ്ററേനിയനിൽ ശക്തി വർദ്ധിപ്പിക്കാനാണ് ലണ്ടന്റെ മോഹം. ഇസ്രയേൽ ഉള്ളിടത്തോളം കാലം അത് നടക്കൂല. എന്ത് ഗുരുളെ? ഇവര് സാറിനെ ഒന്ന് കാണാൻ വന്നതാ. കട്ടിങ്ങോ ഷേവിങ്ങോ? അയ്യോ അതല്ല, ജനസേവനമാണെങ്കിൽ പുറത്ത് ഷോപ്പിൽ പറ്റില്ല. ഗുരുളക്ക് അറിയാവല്ലോ. ഓ, എന്നാ ഞാൻ പുറത്ത്. ഈ കസാഖിസ്ഥാനെ പോലെയല്ല ഉക്രൈൻ. ഒന്ന് എന്റെ വീട്ടിന്റെ അടുത്തും ബാക്കി തന്റെ വീട്ടിലും. എന്തായിരുന്നു പറഞ്ഞു കേട്ടാ മതി. നേരം വെളുക്കുന്നവരെ ഇങ്ങനെ തീറ്റയും കൂടിയായിട്ട് ഇരുന്നാ മതിയോടോ? വേറൊന്നും ഇല്ലേ? ആളെ വിട്ടിട്ടുണ്ട്, ഇപ്പൊ വരും. എപ്പോ? ഇപ്പോ. എവിടെടോ തന്റെ ആ കൂട്ടുകാരൻ എസ് ഐ? പുറത്തുണ്ട്. എപ്പോ കൊണ്ടുവരും? അയ്യോ ഇപ്പൊ കൊണ്ടുവരും. പോയി കൊണ്ടുവാടാ ചൂലേ. ഇവനിത് എവിടെ പോയി? എന്താ സംഭവം? എന്തായി? ഒന്നും ആയില്ല. തനിച്ച് ഒരു മുടിഞ്ഞ പകവില് കളയടോ അത്. നീ ഇത് എവിടെ ആയിരുന്നാ? ചേച്ചി ബോംബെന്ന് വേണ്ടത് ചെല്ലേ. ഇനിയെല്ലാം സോൾവ് ആകും. എന്താ ഇത്? എനിക്കൊന്നും അറിയില്ല സാർ. കഴിഞ്ഞ ആഴ്ച ഇവളെ ഞാൻ വേശ്യാവൃത്തിക്ക് റെയ്ഡ് ചെയ്താ. ഷീസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ കള്ളു വാങ്ങിക്കൊടുത്തും പെണ്ണ് കൂട്ടിക്കൊടുത്തും കിട്ടുന്ന പണി നമുക്ക് വേണ്ട സാർ. എടോ ഞാൻ അറിഞ്ഞു, ഇതൊക്കെയാണ് ഏർപ്പാടെന്ന്. മരിച്ചാലും ഇങ്ങനെ ഒരു നാറിയ പണിക്ക് കൂട്ടിയേക്കാൻ എന്നെ കിട്ടില്ല. റാസ്കൽസിന് വേണ്ടി ശുപാർശ പറയരുത്. അവന്മർ ശിക്ഷിക്കാതൊക്കില്ല. ശിക്ഷിച്ചാൽ അവർ കോടതിയിൽ പോകും. പലതും വിളിച്ചു പറയും. ആരൊക്കെയാണ് അവരയച്ചതെന്നും ആരൊക്കെയാണ് പ്രതികളെന്നും തെളിയും. ഈ രാഷ്ട്രീയ കലഹത്തിൽ വീഴുന്നത് മന്ത്രിസഭയാണെങ്കിൽ ശിക്ഷ നമുക്കിട്ടായിരിക്കും. എന്ത് ശിക്ഷ? അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടി ജയിക്കുമെന്ന് എന്താണ് ഒരു ഉറപ്പ്? ഇനി അഥവാ ജയിച്ചാൽ മന്ത്രിയാകുമെന്ന് തീർച്ചയാണോ? ഭരണം പോയാലും എനിക്കൊരു തൊഴിലറിയാവുന്നതുകൊണ്ട് ഞാൻ ജീവിക്കും. ബാക്കി അണികൾ തെണ്ടും. ജീവിക്കാൻ അവന്മാർക്ക് വേറെന്താണ് ഒരു വഴി? അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ ചിലപ്പോ പറയുന്നേ? അവരെ തിരിച്ചെടുക്കണം. അങ്ങനെ തിരിച്ചെടുത്ത ഡിപ്പാർട്ട്മെന്റ് തന്നെ. ചെല്ലപ്പം പറയുന്നത് പോളിറ്റിക്സാ. കറക്റ്റ്. തന്റെ ഡിപ്പാർട്ട്മെന്റ് കാര്യമല്ല. എന്നാലും സാർ, അവന്മാർക്ക് കീഴടങ്ങുന്നത് ശരിയല്ല. ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്താലോ? വല്ല കാസർഗോട്ടോ വയനാട്ടോ പോയി തൊലയട്ടെ. കറക്റ്റ്. തൊലയ്ക്കാനാണെങ്കിൽ അവന്മാരെ അയക്കേണ്ടത് നമ്മുടെ സ്പെഷ്യൽ സ്കോർ ട്രെയിനിങ് ക്യാമ്പിലേക്കാണ്. അഞ്ചാറ് മാസം ആ ക്യാമ്പിൽ കിടന്നാൽ ഏവനും പഠിക്കും. കറക്റ്റ്. This gentleman is a remote control, see? And with this you can explore anything from any distance, see? Mr. Guru, keep it. ഐ ജിയെ വിളിക്കൂ.
താൻ എന്ത് ഐജിയാണോ? ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ശത്രുക്കളുണ്ട്, അവർ ചാരന്മാരെ അയക്കുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ. ഇതാ ഇപ്പൊ എന്റെ മകളെ താനെങ്ങനെ സമാധാനം പറയേണ്ടി വരും? സർ, കഴിവിന്റെ പരമാവധി ഞങ്ങൾ അറിയിക്കാം. ഈ ജാതി ശപ്പന്മാരൊക്കെ സേവിക്കേണ്ടി വരുന്നതാ നമ്മുടെയൊക്കെ ശാപം. എന്താ സർ? ലെറ്റ് ഇറ്റ് ബി. യു മേ ഗോ ആൻഡ് ആക്ട് അക്കോർഡിംഗ് ടു അവർ പ്ലാൻ. സർ, എന്താടോ വല്ല വിവരവും കിട്ടിയോ? ഇല്ല സർ, കുരുവിളയുടെ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്താണ് അന്വേഷണം. തീവ്രവാദികളാകാനാണ് സാധ്യത. അയ്യോ, തീവ്രവാദികളാണ് ശവമെങ്കിലും കാണിക്കുമായിരിക്കും അല്ലേ? Don't ask me who I am, man. Tell me, is she with you? Sir, magal. Mone. Mone. Mone, nee evidaane? Enikarilla. Ivara aranu enikarilla cha. Come on. Tell him on demand. Hello? Mone. Endha avarku vendathu? Ivarude sangathil petta naalu per jail lund. Avare odane vittaychillengi. എന്നെ കൊല്ലുവെന്ന്. ഹലോ, ബാർഗെയിനിങ് ഒന്നും വേണ്ട. ക്യാബിനറ്റ് മീറ്റിംഗോ? അതൊക്കെ നിങ്ങളുടെ കാര്യം. റിലീസ് ദം വിത്തിൻ 8 അവേഴ്സ്. ഓക്കെ. ഹലോ ഹലോ, അവരുടെ ഗ്യാങ്ങിലുള്ള നാലുപേരെയും ഉടനെ വിട്ടയച്ചില്ലെങ്കിൽ എത്ര മോളെ കൊന്നുകളയുമെന്ന്. കൊലക്കുറ്റത്തിനും ബാങ്ക് റോബറിക്കും ജയിലിൽ കിടക്കുന്നവരെയാണ് വിട്ടുകൊടുക്കാൻ പറയുന്നത്. അവരെ എങ്ങനെ സാറ് സി എമ്മിനോട് ഒന്ന് ആലോചിച്ച്. എങ്കിൽ വിളിക്കണേ അയാളെ, എനിക്ക് എന്റെ മോളെ വിട്ടുകിട്ടണം. അതിനുവേണ്ടി കൊലയാളിയായോ കൊള്ളക്കാരനെയോ ആരെ വിട്ടുകൊടുത്താലും ശരി, വിളിക്കണേ. ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഇതിൽ പങ്കെടുക്കുന്ന മന്ത്രിക്ക് മകളെ തിരിച്ചു കിട്ടിയല്ലോ. പകരം വിട്ടുകൊടുത്ത 4 കൊലയാളികളെയും ഈ കിഡ്നാപ്പിൽ പങ്കെടുത്ത എല്ലാ ക്രിമിനൽസിനെയും എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കണം. പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വിട്ടിച്ചവരെ പിന്നെയും അറസ്റ്റ് ചെയ്യുന്നു ശരിയാണോ സാർ? വാട്ട് യു മീൻ? ശരിയും തെറ്റും നോക്കേണ്ട സമയമാണോ ഇത്? ദേ ആർ വാണ്ടഡ് ക്രിമിനൽസ്. അല്ല, ഹോം മിനിസ്റ്റർ തന്നെയാണല്ലോ വെറുതെ വിട്ടത്. അത് നമ്മുടെ സെറ്റപ്പിന്റെ ഗതികേടായി പോയെന്ന് വെച്ച് അക്രമികളെ വെറുതെ വിടാൻ ഇപ്പോൾ കഴിയില്ല. ഇറ്റ് ഇസ് എ ഷെയിം ടു അസ്. ഡു വാട്ട് ഐ സേ. യെസ് സാർ. യൂസ് അവർ സ്പെഷ്യൽ സ്ക്വാഡ് ഫോർ ദിസ് ഓപ്പറേഷൻ. Thank you.
നിൽക്കൂ, ആരും പോകരുത്. ശ്രീധരൻ വീട് കിടക്കുന്നതുകൊണ്ട് എങ്ങോട്ടാണ് നിങ്ങളൊക്കെ പോകുന്നത്? ഒന്ന് എഴുന്നേറ്റ് വാടോ. പക്ഷെ ജോൺ, ഒരു മനുഷ്യ ജീവനാണ് ഇവിടെ കിടന്ന് പടയുന്നത്. നിങ്ങൾ വേണേ പോയിക്കോ, എനിക്ക് ശ്രീധരനെ ശുശ്രൂഷിക്കണം. ശ്രീധര, ശ്രീധര, ശ്രീധര. നോൺസെൻസ്! ഇനി അവന്മാരുടെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല, അവന്മാരെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വന്ന് പിടിക്കാലോ. ശ്രീധര, ശ്രീധര. എന്നാ നാളെ കാണാം. സാർ, പദവി നോക്കാതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സാറിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ലജ്ജ തോന്നും. തന്റെ കാര്യത്തിൽ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. ഒരു മിനിസ്റ്ററുടെ മോളെ കേവലം ഒരു സബ് ഇൻസ്പെക്ടർ കയറി പ്രേമിക്കുക, തന്റെ ഈ പുളിച്ച പ്രേമം കാരണമല്ലോ ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അവന്റെ അമ്മയുടെ സ്പെഷ്യൽ സ്ക്വാഡ്, കത്തി, വെടിയുണ്ട, ഇപ്പൊ ഇതാ ബോംബു. എന്റെ അനർത്ഥത്തിനാ ദൈവം തന്നെ ഈ ഭൂമിയിലോട്ട് അയച്ചത്. എടോ, സാധാരണക്കാരൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചാലൊന്നും ഭാരതരത്നം കിട്ടില്ല. ഞാൻ പോലീസിൽ ചേർന്നോ ഭാരതരത്നം വേണ്ടിയല്ല, അന്തസ്സായിട്ട് ഡ്യൂട്ടി ചെയ്യാന്. ഓ, ചെയ്യേ ചെയ്യേ. ഒരു ദിവസം എല്ലാവരെയും ഞാൻ അകത്താക്കും. എന്റെ പടം പത്രത്തിൽ കാണുമ്പോ സാറ് ഞെട്ടും. പടം പത്രത്തിൽ വരുമ്പോ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചാ മതി, ഞാൻ ഞെട്ടിക്കോളാം. ഓ, ഫോൺ നമ്പർ അറിയാലോ? അറിയാം. കുറ്റവാളികൾ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടെന്നാണ് ഐ ഡി റിപ്പോർട്ട്. മാരകായുധങ്ങളുമായി പോലീസിനെ പോലും നേരിടുന്ന ഇവരുടെ ഉദ്ദേശം ഊഹിക്കാവുന്നതാണ്. രാജ്യത്ത് മറ്റൊരു സ്ഫോടനമോ അത്യാഹിതമോ സംഭവിക്കുന്നതിന് മുമ്പ് ഈ സംഘത്തെ കീഴ്പ്പെടുത്തിയേ പറ്റൂ. സൂക്ഷിച്ച് കരുതലോടെ വേണം പ്രവർത്തിക്കാൻ. നാളെ പുലർച്ചെ 4 മണിക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടണം. എന്തിനേയും നേരിടാൻ തയ്യാറായി തന്നെ. മിസ്റ്റർ ജെയിംസ്, സർ, ഒരു ഭീരു ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കും. ഹീരൻ ഒറ്റ മരണമേ ഉള്ളൂ. ഡോൺ ബി എ ജോക്കർ ഇൻ ദ പാക്ക്. നാളെ നിങ്ങളായിരിക്കും സ്ക്വാഡിനെ നയിക്കുന്നത്. ഞാനോ? അതെ, ഇനിയും ഭീരുത്വം കാണിച്ചാൽ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഓർത്തോളൂ. ഏജ് പറഞ്ഞ മറക്കണ്ട, ഡോൺ ബി എ ജോക്കർ ഇൻ ദ പാക്ക്. ഹ്മ്.